ആ മനോഹര ഭൂമികയെയും അവിടുത്തെ ജനങ്ങളെയും വെറുതെ വിട്ടുകൂടെ? നടൻ പൃഥ്വിരാജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. ലക്ഷദ്വീപിനെ കുറിച്ചാണ്. ഒരു തറ സംഖ്യയെ കൊണ്ടുവന്ന് അവിടുത്തെ പാവം മനുഷ്യരെ ദ്രോഹിക്കാനുള്ള നരേന്ദ്രമോദിയുടെ നീക്കങ്ങൾക്കെതിരായുള്ള വ്യാപക പ്രതിഷേധം ഉയരുമ്പോൾ, ആ നാടിനെ അത്രമേൽ സ്നേഹിക്കുന്ന, ആ നാടിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളിലൂടെ സിനിമകളിൽ നിറഞ്ഞു നിന്ന പൃഥ്വിരാജിനെ പോലുള്ള ഒരാൾ നട്ടെല്ലുയർത്തി നിന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയോട് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഒരു ജനതയുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് മേൽ ഒരു ഭരണാധികാരി കടന്നു കയറുമ്പോൾ സ്വാഭാവികമായി ആ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ നമ്മളൊക്കെ രംഗത്തിറങ്ങണം എന്നതിന് മാതൃകയായി. ആ നാടിനെ അഭ്രപാളികളിൽ വളരെ നന്നായി അടയാളപ്പെടുത്തിയ പൃഥ്വിരാജ് എന്ന നടൻ ഒരു പ്രതീകമായി ഉയർന്നു നിൽക്കുകയാണ്. അനാർക്കലി എന്ന സിനിമയിലൂടെ, പിന്നീട് തൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫറിലൂടെ ലക്ഷദ്വീപിനെ അടുത്തറിഞ്ഞ പൃഥ്വിരാജ്, നേരത്തെ സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോയിട്ടുള്ള അനുഭവങ്ങൾ കൂടി പങ്കുവച്ചുകൊണ്ട് ലക്ഷദ്വീപിൽ നിന്ന് തനിക്ക് വരുന്ന മെസ്സേജുകളും ഫോൺ കോളുകളുമൊക്കെ ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന്, വരാൻ പോകുന്ന വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നുള്ള അഭ്യർത്ഥനകളാണ് എന്ന് പൃഥ്വിരാജ് ചൂണ്ടിക്കാട്ടുമ്പോൾ, ഈ രാജ്യത്തെ ജനത ആ മനോഹര ഭൂമികയെ രക്ഷിക്കാൻ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം അത് വിളിച്ചു പറയുന്നു. അതെ, പ്രഫുൽ കോട എന്ന പഴയ ശിങ്കിടിയെ വച്ച് ലക്ഷദ്വീപിൻ്റെ സംസ്കാരത്തെയും ലക്ഷദ്വീപിൻ്റെ ഭൂപ്രകൃതിയെയും ഒക്കെ അട്ടിമറിക്കാനുള്ള വലിയ ശ്രമമാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദാമൻ ദിയു ദാദ്ര നഗർ ഹവേലിയുടെ അഡ്മിനിസ്ട്രേറ്ററായ പ്രഫുൽ കോട പട്ടേൽ എന്ന നരേന്ദ്രമോദിയുടെ പഴയ ശിഷ്യൻ അമിത്ഷായെ അറസ്റ്റ് ചെയ്ത അവസരത്തിൽ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായി നിയമിച്ചത് ഇയാളെയായിരുന്നു. പിന്നീട് ജനങ്ങളുടെ കോടതിയിൽ പരാജയപ്പെട്ടു പോയ പ്രഫുൽ പട്ടേലിനെ IASകാർക്ക് സ്ഥിരം നൽകിക്കൊണ്ടിരുന്ന പദവി, അത് യൂണിയൻ ടെറിറ്ററികളിലെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള പദവി ദാമൻ ദിയുവിൽ നൽകിക്കൊണ്ടാണ് മോദി സ്വീകരിച്ചത്. അങ്ങനെ ജനകീയ കോടതികളിൽ തിരസ്കരിക്കപ്പെട്ട ഒരാളെ ഇത്തരത്തിൽ അംഗീകാരം നൽകി ദാമൻ ദിയുവിൽ നിന്ന് ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുവന്നത് തന്നെ ആ ലക്ഷദ്വീപിൻ്റെ സംസ്കാരത്തെയും ആ ലക്ഷദ്വീപിലെ മനുഷ്യരുടെ വികാരങ്ങളെയും ഒക്കെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. 99% മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ലക്ഷദ്വീപ് പോലുള്ള ഒരിടത്ത് തങ്ങളുടെ ഹിന്ദുത്വ അജണ്ട കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ള ഗൂഢ ലക്ഷ്യമാണ് ഇപ്പോൾ ആ അഡ്മിനിസ്ട്രേറ്റർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഈ രാജ്യത്തിൻ്റെ പ്രതിഷേധം ഉയരുന്നത്. ആ പ്രതിഷേധമാണ് ഇപ്പോൾ പൃഥ്വിരാജിലൂടെയും ഈ രാജ്യത്തിലൂടെ കേൾക്കുന്നത്. പൃഥ്വിരാജ് വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്, ഒരു ഭരണാധികാരിക്ക് എങ്ങനെയാണ് ഒരു ജനതയുടെ വികാരങ്ങളെ, അവരുടെ ജീവിത രീതിയൊക്കെ മാറ്റിമറിക്കാൻ സാധിക്കുക? അവർ ഇത്രനാളും പിന്തുടർന്നു പോന്നിരുന്ന അവരുടെ ജീവിതശൈലി, കടലിനോട് ചേർന്ന് ജീവിച്ചിരുന്ന ആ മനുഷ്യരെ അതിൽ നിന്നൊക്കെ അകറ്റാൻ ശ്രമിക്കുകയാണ്. അവരോട് ഇനി മാംസം കഴിക്കരുത് എന്ന് ഒരു ഭരണാധികാരി ചെന്നതെന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കുക? കശ്മീരിനെ എങ്ങനെയാണോ ഇവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ നാടിനെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ആ പ്രതിഷേധമുയരുന്നതും അവിടെ പൃഥ്വിരാജിൻ്റെ സ്വരം അതിൻ്റെ നേതൃതലത്തിൽ ഉയർന്നു നിൽക്കുന്നതും. നമ്മുടെ കേരളത്തിലെ MPമാരും ലക്ഷദ്വീപിൻ്റെ MPയുമൊക്കെ പ്രധാനമന്ത്രിയോട് ആ നാടിനെ തകർക്കരുതേ എന്നുള്ള അഭ്യർത്ഥനയുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. കേരളം ഒന്നടങ്കം അവർക്ക് പിന്തുണയുമായി രംഗത്തുണ്ട്. അപ്പോഴും നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, ഒരു അഡ്മിനിസ്ട്രേറ്റർ അവിടെ വരുന്നു, അവിടെ ഉണ്ടായിരുന്ന നടപടിക്രമങ്ങൾ മുഴുവൻ മാറ്റുന്നു. ഒറ്റ കോവിഡ് രോഗി പോലും ഇല്ലാതിരുന്ന ഒരു നാടിനെ ഇപ്പോൾ കോവിഡ് രോഗികളുടെ വിളനിലമാക്കി മാറ്റിയിരിക്കുന്നു. അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ മുഴുവൻ മാറ്റി. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ലക്ഷദ്വീപിൽ എങ്ങനെ വേണമെങ്കിലും വന്നിട്ട് പോകാമെന്നുള്ളൊരവസ്ഥയാക്കി. അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഗുജറാത്തിലും മംഗലാപുരത്തു നിന്നുമൊക്കെയുള്ള സംഘികൾക്ക് അവിടെ എപ്പോൾ വേണമെങ്കിലും വരാനും തമ്പടിക്കാനും അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാനുമുള്ള ഒരവസരമാക്കി മാറ്റുക എന്നുള്ളതാണ് മറ്റൊന്ന്. നമ്മൾ ആരും അധികം ചർച്ച ചെയ്യാത്ത ഒരു ഗൂഢലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അധികം ആരും ശല്യം ചെയ്യാത്ത ദ്വീപ സമൂഹങ്ങളിലേക്ക് ചേക്കേറാൻ
ലോകത്തെ വമ്പൻ മുതലാളിമാരൊക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കോവിഡിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള ഒരു ചേക്കേറൽ കേന്ദ്രമാക്കി ലക്ഷദ്വീപിനെ മാറ്റുക എന്നുള്ള ഗൂഢ ലക്ഷ്യം കൂടിയുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ ഈ പ്രഫുൽ കോടയെ അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയി നിയോഗിക്കുമ്പോൾ തന്നെ നരേന്ദ്രമോദി ലക്ഷ്യമിട്ടത് അതാണ് കുത്തകകൾക്ക് വേണ്ടി ലക്ഷദ്വീപിനെ തുറന്നു കൊടുക്കുക ആ ഗൂഢ ലക്ഷ്യം നിറവേറ്റാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പ്രഫുൽ കോട എന്ന മനുഷ്യരിലൂടെ ആ പാവപ്പെട്ട മനുഷ്യരെയും ആ മനോഹര ഭൂമിയെയും തകർത്തുകൊണ്ട് ഇവർ ഉന്നം വയ്ക്കുന്നത് കാശ്മീരിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അവരുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ അത്ര പെട്ടെന്നൊന്നും 99% മുസ്ലിങ്ങളുള്ള ഒരു മണ്ണിൽ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനൊന്നും സാധിക്കില്ല പക്ഷേ ഈ ഭരണത്തിൻ്റെ ഹുങ്കുകൊണ്ട് അവരുടെ മേൽ കുറേ കാര്യങ്ങൾ അങ്ങ് അടിച്ചേൽപ്പിക്കാമല്ലോ നിരാശയുള്ള ഒരു ജനതയെ അവിടെ സൃഷ്ടിച്ചെടുക്കാമല്ലോ അതാണ് അവരുടെ ലക്ഷ്യം ഇപ്പോൾ സംഘികളെല്ലാവരും കൂടി പൃഥ്വിരാജിനെതിരെ തിരിഞ്ഞിരിക്കുന്നു പൊങ്കാലയിടാൻ തുടങ്ങിയിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ സിനിമ ഇനി കാണില്ല എന്നൊക്കെയാണ് പ്രഖ്യാപനം എന്തിന് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് ആ ലക്ഷദ്വീപിലേക്ക് ഒരു വട്ടമെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളാ ജനതയോട് ഒരു വട്ടമെങ്കിലും ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും മറക്കില്ല നിങ്ങൾ ആ മനുഷ്യരോടാണ് ഈ ക്രൂരത കാട്ടുന്നത് അവർ എന്തു തെറ്റ് ചെയ്തു ഇപ്പോൾ സംഘപരിവാറുകാർ പറയുന്നത് RDXഉം തോക്കും കൊണ്ട് നടക്കുന്നില്ലേ നിങ്ങൾ മയക്കുമരുന്ന് ഹാഷിഷും മറ്റേ സാധനവും ഒക്കെ കൊണ്ട് കഞ്ചാവും ഒക്കെ കൊണ്ട് നടക്കുന്നില്ലേ എന്നാണ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ലക്ഷദ്വീപിൽ നിന്ന് അത്തരമൊരു കേസ് വന്നതിനെക്കുറിച്ച് ഈ സംഘികൾക്ക് പറയാമോ വെറുതെ അങ്ങ് പറയുകയാണ് സീറോ ക്രൈം റേറ്റുള്ള ഒരു നാടിനെക്കുറിച്ചാണ് ഈ പറയുന്നത് വാക്കുതർക്കങ്ങൾ ഉണ്ടായാൽ പോലും അപ്പോൾ തന്നെ പറഞ്ഞു തീർക്കുന്ന ഒരിടം ജയിലുകൾ തുറന്നു കിടക്കുന്ന ഒരിടം പോലീസുകാർക്ക് ഒരു പണിയുമില്ലാത്ത ഒരിടം അവിടെ പോയി ഗുണ്ട ആക്ട് നടപ്പിലാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് സംഘി കുഞ്ഞുങ്ങൾ പഠിക്കുക ആദ്യം അവിടെ RDXഉം AK-47ഉം പിടിച്ചെടുത്തത് കൊണ്ടല്ല നരേന്ദ്രമോദിയുടെ അപ്പൻ്റെ വകയല്ല ഇന്ത്യ എന്ന് അവിടെ പോസ്റ്ററുകൾ പതിച്ചത് കൊണ്ടാണ് പ്രതിഷേധിക്കാനുള്ള ആ അവകാശത്തെ പോലും ചോദ്യം ചെയ്ത് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ മുഴുവൻ ജയിലിലാക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനെതിരെ തന്നെയാണ് ഈ പ്രതിഷേധം ഉയരുന്നത് അവിടെയാണ് നെഞ്ചുവിരിച്ച് പൃഥ്വിരാജിനെ പോലുള്ളവർ ഈ പ്രതിഷേധത്തിൻ്റെ മുന്നണിയിലേക്ക് വരുന്നത് പൃഥ്വിരാജിൻ്റെ ഈ പ്രതികരണം ലക്ഷദ്വീപിന് വേണ്ടിയിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ ഒന്നിച്ചു ചേരലിൻ്റെ ഒരു വലിയ അടയാളപ്പെടുത്തലാവുകയാണ് 2 മാസക്കാലം അനാർക്കലി എന്ന സിനിമയ്ക്ക് വേണ്ടി പിന്നീട് ലൂസിഫർ എന്ന തൻ്റെ സംവിധാന സംരംഭത്തിന് വേണ്ടി ആ ലക്ഷദ്വീപിൽ ചെലവഴിച്ച ഒരാളെന്നുള്ള നിലയിൽ പൃഥ്വിരാജ് എന്ന സ്റ്റാർഡം ഒന്നുമല്ല ഇവിടെ വിഷയമാകുന്നത് പൃഥ്വിരാജ് എന്ന മനുഷ്യൻ ലക്ഷദ്വീപിനെ കണ്ടറിഞ്ഞിട്ട് അവിടുത്തെ ആ നിസ്സഹായരായ മനുഷ്യരെ ദ്രോഹിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ ആ അഭ്യർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട് അത് ഇന്ത്യയിലെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന മതേതരത്വത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ ഒരു പോരാട്ടത്തിൻ്റെ തുടക്കം കൂടിയാണ് അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിന് വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ടുന്ന നിർണായക ഘട്ടമായി മാറുക തന്നെയാണ് ഇത് അവിടെ പൃഥ്വിരാജിൻ്റെ ഈ പ്രതികരണം ഉയർന്നു തന്നെ നിൽക്കും എത്ര സംഘികൾ അതിനെതിരായി രംഗത്ത് വന്നാലും